അർബുദ ചികിത്സയ്ക്ക് വേണ്ടി സ്വകാര്യ വ്യക്തി സർക്കാരിന് കൈമാറിയ തെങ്ങിലക്കടവിലെ മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്റർ പ്രവർത്തന സജ്ജമാകുമെന്ന പ്രതീക്ഷയിലാണ് വീണ്ടും പ്രദേശവാസികൾ. 23 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പ്രതീക്ഷ വളരുന്നത്. ജില്ലാ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ കീഴിൽ ജില്ലാ ക്യാൻസർ കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കാനാണ് പദ്ധതി. അർബുദ ചികിത്സയ്ക്ക് വേണ്ടി സ്വകാര്യ വ്യക്തി സർക്കാരിന് കൈമാറിയ തെങ്ങിലക്കടവിലെ മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്റർ പ്രവർത്തന സജ്ജമാകുമെന്ന പ്രതീക്ഷയിലാണ് വീണ്ടും തെങ്ങിലക്കടവിലെ പ്രദേശവാസികൾ. 23 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പ്രതീക്ഷ വളരുന്നത്. ജില്ലാ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ കീഴിൽ ജില്ലാ ക്യാൻസർ കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കാനാണ് പദ്ധതി. സ്ഥാപനത്തിൻ്റെ പേര് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. നിരവധി പ്രക്ഷോഭങ്ങളും വിവിധ പദ്ധതി പ്രഖ്യാപനങ്ങളും അടിക്കടിയുണ്ടായിട്ടും കാടുമൂടി നശിക്കുകയായിരുന്ന 6.5 ഏക്കർ ഭൂമിയും അതിലെ ബഹുനില കെട്ടിടങ്ങളും ക്യാൻസർ ചികിത്സാരംഗത്ത് ഉൾപ്പെടുത്തുന്ന വിധമാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. തലശ്ശേരിയിലെ ഡോക്ടർ ഹഫ്സത്ത് ഖാദർകുട്ടി മാനേജിംഗ് ട്രസ്റ്റിയായ ട്രസ്റ്റിന് കീഴിലാണ് തെങ്ങിലക്കടവിൽ ക്യാൻസർ ചികിത്സയ്ക്കായി 2001 സ്ഥാപനം ആരംഭിച്ചത്. 2010 വരെ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകിയ സെന്ററിൽ റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് കൂടി ഒരുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും നടത്തിപ്പ് ചെലവും മറ്റും ട്രസ്റ്റിന് താങ്ങാവുന്നതിലും അപ്പുറമായതോടെയാണ് ക്യാൻസർ ചികിത്സയ്ക്കും അനുബന്ധ ഗവേഷണത്തിനും മാത്രം ഉപയോഗിക്കണമെന്ന നിബന്ധനയോടെ സർക്കാരിന് കെട്ടിടം കൈമാറിയത്. തുടർന്ന് ഒരു വർഷത്തോളം തലശ്ശേരി മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചുമതലയുള്ളവർ ഇവിടെ എത്താറുണ്ടായിരുന്നെങ്കിലും പിന്നീട് അതും നിലച്ചു. 25,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ താഴെ നിലയിലുള്ള 8,000 ചതുരശ്ര അടി ഭാഗത്ത് ഫർണിച്ചറുകളും ഉപകരണങ്ങളുമെല്ലാം പൂർണ്ണ സജ്ജമായിരുന്നു. സർക്കാർ ഏറ്റെടുത്ത ശേഷം പ്രഖ്യാപനങ്ങളും ഉറപ്പുകളും മാത്രമായതോടെ 23 വർഷമായി സെന്റർ അനാഥാവസ്ഥയിലാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായുള്ള ക്യാൻസർ കെയർ സൊസൈറ്റിക്ക് കീഴിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ സ്ഥാപിക്കുന്നത്. സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ 3 മാസങ്ങൾക്ക് മുൻപ് പൂർത്തിയായി. രോഗസാധ്യതയുള്ള ആളുകളെ കണ്ടെത്തുകയും രോഗനിർണയവും കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സയും ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. നേരത്തെ സർക്കാർ അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് കാട് വെട്ടിത്തെളിയിച്ച് അറ്റകുറ്റപ്രവൃത്തികൾ നടക്കുകയാണിപ്പോൾ. ഭൂമി ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിലേക്ക് മാറ്റാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം സർക്കാരിനും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 1 മാസത്തിനകം ഇതിൽ സർക്കാരിൻ്റെ നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. ഇത് ലഭ്യമായാൽ ഉടൻ ഉദ്ഘാടനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK ഷാജിയാണ് ചുമതല വഹിക്കുന്നത്. 1997 ഒക്ടോബർ 4 അന്നത്തെ തമിഴ്നാട് ഗവർണർ ജസ്റ്റിസ് ഫാത്തിമ ബീവിയായിരുന്നു ഈ കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. 2001 ആഗസ്റ്റ് 12 ഗവർണറായിരുന്ന സുഖ്ദേവ് സിംഗ് കാങ്ങാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, മാവൂർ.